ഞാൻ പറഞ്ഞല്ലോ എന്റെ കയ്യിൽ ഗോപകോ ക്യാമറ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ ഇനിയും വീഡിയോ ചെയ്തോണ്ടു ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സാധനം ഗൈസ് സത്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു സന്തോഷമുള്ളൂ സാർ പക്ഷെ പൊതുവെ അതൊരു നെഗറ്റീവ് കാര്യം എങ്കിലും ഞാനിത് പറയാം അതിന് മുമ്പ് പറയാൻ പോകുന്ന കാര്യം ഇന്നലെ നമ്മള് വീഡിയോ ഇട്ടപ്പോ ഇന്നലെ ഐസ് ചലഞ്ച് നടത്തുന്നു പക്ഷെ കാലാവസ്ഥ നമ്മളെ തേച്ചു ഭയങ്കര മഴയും ഭയങ്കര ഇടിവെട്ടും ആണ് ഇപ്പൊ ഐസ് തിന്നിട്ടുണ്ടെങ്കിൽ ഐസ് കൈ പിടിച്ച ഏതായാലും നമ്മുടെ പണിഷ്മെന്റ് ഐസ് വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ഏതായാലും കാലാവസ്ഥ നമുക്കിട്ട് പണി തന്നിട്ടുണ്ട് നല്ല മഴയും നല്ല ഇടിവെട്ടുമാണ് കറണ്ട് ആ ഇപ്പൊ കരണ്ട് നേരത്തെ കറണ്ടും ഇല്ലായിരുന്നു ഇപ്പൊ ഏതായാലും കരണ്ട് കുറയുന്നു പ്രതീക്ഷിക്കുന്നു നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയാ പറയാൻ വന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ആദ്യം തൊട്ട് പറയാം ഇത് എന്നെ ട്രോൾ ചെയ്യാൻ ട്രോളാനായിട്ട് ഉദ്ദേശിച്ചൊരു കഥയാണ് പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് നെഗറ്റീവ് കാര്യമാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളുടെ വൈട്ടിടുന്ന വീഡിയോസിനൊട്ടും ആൾക്കാർ കാണാറോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇന്നലെ ഒരു ഗ്രൂപ്പിൽ ആരോ നമ്മുടെ ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം പക്ഷെ അവരുടെ പേരോ ഗ്രൂപ്പിന്റെ പേരോ ഒന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല അതിന്റെ എവിഡൻസ് ഏതെങ്കിലും ഒരു സൈഡിൽ കാണിച്ചേക്കാം ഡേസ് അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആ ഗ്രൂപ്പിലിട്ടിട്ട് ഒട്ടും വ്യൂസ് കിട്ടില്ല എന്ന് എന്നോർത്തത് ഏതാണ്ട് നാൽപ്പത്തഞ്ച് പേരും ഓളം ആ ഗ്രൂപ്പിൽ നിന്ന് പിന്നെ കുറെ സ്ഥലത്തു നിന്നൊക്കെ ആയിട്ട് കണ്ടു ഏതായാലും ഒരുപാട് സന്തോഷമായി കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും എന്ന് തന്നെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് കാരണം പൊതുവെ നമ്മൾ രാത്രിയിൽ ഇടുന്ന വീഡിയോസ് അതായത് ഇന്നലെ ഞാൻ പറഞ്ഞത് തന്നെ കണ്ടന്റ് ഒന്നും കിട്ടിയില്ല അതും വലിയ കണ്ടന്റുള്ള വീഡിയോ ഇല്ല ഇതും വലിയ കണ്ടന്റ് ഉള്ള വീഡിയോന്നല്ല പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ഞാൻ ബാക്കി പറഞ്ഞില്ലോ പറയാനുള്ള കാര്യം അവരാ ഗ്രൂപ്പിലിട്ട് ഏകദേശം നാപ്പത്തഞ്ച് പേരോളം വെച്ച് ആ വീഡിയോ കണ്ടു ഒരുപാട് നന്ദിയുണ്ട് ആ ഇട്ടാക്കും എല്ലാ വീഡിയോയും തന്നെ ഇങ്ങനെ ഇട്ട് എന്നെ സഹായിക്കുവാൻ ഒരുപാട് ഉപയോഗം ഉണ്ടായിരുന്നു കാരണം എന്നെ ട്രോളാൻ നോക്കിയത് എനിക്കൊരു ഉപകാരമായി കേട്ടോ കാരണം എല്ലാരും ആ വീഡിയോ കണ്ടു അത് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം നെഗറ്റീവ് ആയിരുന്നു സംഭവം അവർ ചെയ്തത് പക്ഷെ എന്തോ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നാ കാര്യം ഒന്നും അറിയത്തില്ല പക്ഷെ എന്തോ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാ വീഡിയോയും തന്നെ ഇനി ഇതുപോലെ ഇടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതൊരിക്കലും ഞാനൊരു റിവെഞ്ചോ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ എന്റെ വീഡിയോസിൽ ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ തുറന്നാൽ മറിയാം അതിൽ യാതൊരു മടിയും വിചാരിക്കുന്ന ആളല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അതായത് ഒരു ഒളിയും അറിയില്ലാതെ അത് തുറന്നു പറഞ്ഞിരിക്കും പിന്നെ പറയാനുള്ള കാര്യം ഇങ്ങനെ ട്രോളി നമ്മളെ തോപ്പിക്കാൻ ആരും നോക്കുക വേണ്ട നമ്മൾ അതുപോലെ തോക്കില്ല കാരണം ഞാൻ ഷൂട്ട് ചെയ്യുന്ന വലിയ ഗോപ്പമോ ക്യാമറയിലോ ഒന്നും അല്ല എനിക്കറിയാവുന്ന രീതിയിൽ എന്റെ രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഞാനായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഓർമ്മ പോലെ സൂക്ഷിക്കാൻ ആ ചാനല് കൊണ്ടിടക്കുക പിന്നെ ഒരു യൂട്യൂബിനോട് കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വന്നത് ഇപ്പൊ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരോളം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു ഒരുപാട് സന്തോഷം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു പിന്നെ ഒരു വർഷം തികയുന്നതിന് മുമ്പാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ ചാനൽ ചാനലായിട്ട് തുടങ്ങിയത് പിന്നെ നമ്മുടെ ശരിക്കും നമ്മൾ ചാനൽ തുടങ്ങിയ ദിവസം അതിൽ നമ്മുടെ ചാനലിന്റെ എബോട്ടി കാണിക്കുന്നത് ഒരു ഏപ്രിൽ മാസം ഞാൻ കറക്റ്റ് തീയതി ഓർക്കുന്നില്ല അതെന്നാ സംഭവം വെച്ചിട്ട് നമ്മുടെ കിക്സി കനെ മേടിച്ചിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇട്ട ദിവസമായിരുന്നു അത് അത് അന്നാണ് ചാനൽ തുടങ്ങിയേക്കുന്നത് അവിടെ കാണിച്ചേക്കുന്ന പക്ഷെ നമ്മൾ നമ്മുടെ ചാനലായിട്ട് തുടങ്ങിയത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി കേട്ടോ അന്ന് ഡിസംബർ ഇരുപത്തിനാലിന് ഞാൻ രാത്രി മുഴുവൻ കടന്ന് ചിന്തിച്ചിട്ട് ഒരുപാട് 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 ചിന്തിച്ചിട്ട് തുടങ്ങിയ പരിപാടി അത് അതുകൊണ്ട് പറയാനുള്ള കാര്യം നമ്മളിപ്പോ ഒരു വർഷം തയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കലും ഒരു അഹങ്കാരമായിട്ട് പറയല്ല ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരായി നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കാരണം നമ്മുടെ വീഡിയോസ് അത്രയും ഇഷ്ടപ്പെടുന്നവർ അതായത് കാണുന്നവരുണ്ട് നമുക്ക് നമ്മളെ അംഗീകരിക്കാനും ആൾക്കാരുണ്ട് അപ്പൊ എന്നെ ട്രോളാന്ന് നോക്കിയവരോട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ ചാനൽ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി നിർത്തും എന്ന് പറഞ്ഞായിരുന്നു അതിനും കാരണങ്ങളുണ്ട് അത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയിലെ വീഡിയോ അല്ലെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും അതായത് ഈ വീഡിയോയിൽ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഫേക്ക് അക്കൌണ്ട് തുടങ്ങിയതും അങ്ങനെയൊന്നുമല്ല അതിനും വേറെ കുറെ കാര്യങ്ങളുണ്ട് അതൊന്നും പറയാൻ പോകുന്നില്ല പിന്നെ ഫേക്ക് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങി തന്നെ തളർത്താൻ നോക്കണ്ട ഇനി നമ്മളെ തളർത്താൻ നോക്കിയിട്ട് കാര്യമില്ല അതെല്ലാം എനിക്ക് വലിയ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല ഇനി ഞാൻ എന്റേതായ രീതിക്ക് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ ഗോപ്രോ ക്യാമറ അതുപോലുള്ള ക്യാമറയൊന്നും ഇല്ല ജസ്റ്റ് ഒരു ഫോണിന്റെ ക്യാമറ വെച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം ഒരിക്കലും ഇതൊരു റിവഞ്ചോ അങ്ങനെ ഒന്നും ആയിട്ട് കിട്ടില്ല എനിക്കും തോന്നുന്ന കാര്യങ്ങൾ ഒരു ഒളിയും മറയില്ല അതായത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കെന്ത് മനസ്സിലാവുന്നത് അത് യാതൊരു ഒളിയും മറയില്ല ഞാൻ ഈ വീഡിയോ കൂടെ പറയും പിന്നെ എന്നാ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതായാലും എന്നെ സംബന്ധിച്ചിട്ട് ഇന്നലെ അവർ ചെയ്തത് നല്ലൊരു കാര്യം കേട്ടോ കാരണം ഒട്ടും വ്യൂസ് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് നാൽപ്പത്തഞ്ച് പേര് മിച്ചം കണ്ടു അപ്പം ഏതായാലും നന്ദി പിന്നെ പിന്നെ നേരത്തെ പറഞ്ഞാലെ മഴ കാരണം നമ്മുടെ റിവഞ്ച് അലശേ നമ്മുടെ ഐസ് ചലഞ്ച് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നാളത്തേക്ക് മിക്കവാറും ഇത് എടുക്കാൻ പറ്റുമെന്ന് യാതൊരു പിടുത്തോ വേറെ കുറെ പരിപാടി ഉണ്ട് നാളെ ഇപ്പൊ എന്നെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കിട്ടുവോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടെ ഇപ്പൊ ഏതായാലും പറയാനുള്ള കാര്യം ഇത്രയൊക്കെ തന്നെയുള്ളൂ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല കാരണം ഇനി ക്യാമറയും പിടിച്ചോണ്ടാക്കണം ആരും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ആരും പകേണ്ടല്ലോ നമ്മൾ ചാനൽ തുടങ്ങി അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ട് എന്ത് കാര്യമായിട്ടെ നമ്മളോട് തോന്നാ പറയാം നമ്മളത് ഒരിക്കലും അംഗീകരിക്കാതെ വിടുന്നില്ല എന്ത് പ്രശ്നമായിക്കോട്ടെ നമ്മുടെ വീഡിയോസിൽ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ കാണാം പിന്നെ തീർത്തും ഇഷ്ടമില്ലാതെ അതായത് ഞങ്ങളെ വിളിക്കണം അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് വീഡിയോ എടുത്താട കമെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ആക്കി എന്ത് കാര്യമായിക്കോട്ടെ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തന്നിരിക്കും അതിപ്പോൾ എന്നായിക്കോട്ടെ പിന്നെ ആര് പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതായത് നിങ്ങൾ പറഞ്ഞിട്ടല്ല അപ്പൊ എവിടെ നിർത്തണം എവിടെ തുടങ്ങണം എന്ന് നമുക്ക് അതായത് എന്റെ രീതിയിൽ ഇവിടെ ചിന്തിക്കുന്നതാണ് ഞാൻ ഒരിക്കലും ഒരു ഇതൊരു റിവഞ്ച് വീഡിയോ ആയിട്ടൊന്നും ആരെന്തായാലും എനിക്ക് എന്ത് തോന്നും അത് ഞാൻ ഈ വീഡിയോക്കടെ നമ്മുടെ വീഡിയോസിലൂടെ ഒരു ഓളിയും മറയില്ല ഞാൻ പറയും നല്ല മട തുടങ്ങി കേട്ടോ പറയാനുള്ള കാര്യം ഇതാണ് ഇന്നലെ അങ്ങനെ ചെയ്തത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് കാര്യം തന്നെയാണ് പക്ഷെ എന്തോ അത് പോസിറ്റീവായിട്ട് തോന്നി കാരണം ഒട്ടും ഇത് കിട്ടില്ലെന്ന് നടത്തുക ആ ഒരു സെറ്റപ്പ് ആയിരുന്നു ജസ്റ്റ് എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് കിട്ടി അത് എന്റെ വീഡിയോ അതിൻ്റെ ഒരു എവിഡൻസ് ഏതെങ്കിലും ഒരു സൈഡിൽ കാണിച്ചാൽ കേട്ടോ അതായത് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒട്ടും വീഡിയോസ് അതായത് ഒട്ടും ആര് കാണില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോയ്ക്ക് നാൽപ്പത്തഞ്ച് പേരോളം കണ്ടു അത് സാധാരണ നമ്മൾ രാത്രി ഇടുന്ന വീഡിയോയ്ക്ക് വ്യൂ കുറവായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ആപ്പ് ഇന്റഡ്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ സമയം കളയുവായിരുന്നു നമ്മള് കാരണം അതൊന്നും ഇനി നടക്കാൻ പോകുന്ന കേസൊന്നും അല്ല അത് നമ്മളെ കൊണ്ട് പറ്റില്ല പിന്നെ ഈ ചാനല് ഇവിടം വരെ കൊണ്ട് എത്തിക്കാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഒരിക്കലും ഒരു വാശി പോകത്തും അങ്ങനെ ഒന്നും തുടങ്ങിയ ചാനൽ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഓഹ്മ ആ ഒരു സെറ്റപ്പിലായി ചാനൽ തുടങ്ങി ഇതും വലിയ കണ്ടന്റ് ഉള്ള വീഡിയോ ഒന്നുമില്ല എനിക്ക് എനിക്കെന്ത് തോന്നുന്നു അതായത് എന്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ ഏതെങ്കിലും വീഡിയോ ചെയ്യും അതിനെ ട്രോളുന്നവരുണ്ടായിരിക്കും അതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പ്രശ്നമുള്ള കാര്യം ഇടയ്ക്ക് വൈറലായിട്ടൊന്നൊരു കാര്യം പറയാം അതായത് ഞാൻ ആ വോയിസ് ശരിക്കും ആരുടെയൊന്നും ഓർക്കുന്നില്ല അത് ഇങ്ങനെയായിരുന്നു എന്നാ ഞങ്ങളെ ഞങ്ങളെ ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കേട്ടോ ഞങ്ങളെ പരാമർശിക്കുന്നവർ അങ്ങനെ എന്തോ ഉണ്ടാവും അവരവരുടേതായ വഴിക്കുന്ന ഇങ്ങാന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല എന്നാ അത് കറക്റ്റ് അതെ നമ്മുടെ ആരാണ്ട് പറഞ്ഞായിരുന്നു ഞാനത് ശരിക്കും ഓർക്കുന്നില്ല കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇവിടെന്നാ കേട്ടതായിരുന്നു അപ്പം പറയാൻ വന്ന കാര്യമാണ് നമ്മളെ ഈ തളർത്താൻ നോക്കിയിട്ട് കാര്യമില്ല തളത്താനോ അങ്ങനെ ഒരു കാരണവശാലും നമ്മളെ കൂട്ടി താഴെയിടാനോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾ രീതിക്ക് വീഡിയോ ചെയ്യും പിന്നെ ട്രോളുന്നവർ അവരുടെ വഴിക്ക് പോവാ ഞങ്ങൾക്ക് അതൊന്നും അതായത് അവർ ശരിക്കും ട്രോളിൽ നിന്ന് എനിക്കൊരു ഉപകാരം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു റീച്ചിന്റെ ഒരു സംഭവം ഉണ്ട് ഇന്നലെ ഞാൻ പറയുന്നല്ലോ അതുപോലെ ചെയ്തില്ലായിരുന്നു ഒരിക്കലും എനിക്ക് ആ നാൽപ്പത്തഞ്ച് വ്യൂസ് കിട്ടുന്ന യാതൊരു പ്രതീക്ഷയില്ല നാൽപ്പത്തഞ്ച് വ്യൂസിൽ കൂടുതൽ കിട്ടുവാ കിട്ടിയെന്ന് തോന്നുന്നു ഞാൻ രാവിലെ നോക്കിയപ്പോൾ നാൽപ്പത്തഞ്ചുണ്ടായിരുന്നു അപ്പെന്നാ പറയുന്ന ഒരുപാട് നന്ദിയുണ്ട് എല്ലാ വീഡിയോയും തന്നെ നിങ്ങൾ ഇതുപോലെയൊക്കെ ഗ്രൂപ്പിലിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗം കേട്ടോ അപ്പൊ എന്നാ പിന്നെ അപ്പം ഇത്ര കാര്യങ്ങളൊക്കെ നാളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ മാറ്റി വെച്ച് അതായത് ഐസ് ചലഞ്ചിന്റെ ആയിരുന്നു രണ്ടുമണിക്ക് ഇടാന്ന് ഓർത്തോണ്ടിരുന്നത് അല്ല പുറത്തെടുത്തിട്ട് ചെയ്യാമെന്ന് ഓർത്തോണ്ടിരുന്നത് മഴ അനുകൂലമായില്ല അപ്പതുകൊണ്ടെന്നാ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ അത് എനിക്ക് പൊതുവെ മലയാളത്തിലും ഹിന്ദിക്കും വലിയ ഇത് ഒരു പരിഷ്കാരം അങ്ങനെയൊന്നും ഇല്ല അത്യാവശ്യം ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ല എന്നാൽ ചെറിയ തോതിക്കൊക്കെ നമ്മൾ പറയും അപ്പം എന്നാ ഏതായാലും മഴ നമ്മളെ ചതിച്ചു അതുകൊണ്ട് വീഡിയോ നാളെ എടുള്ളൂ അപ്പം ഏതായാലും നമ്മുടെ നമ്മളെ ചതിച്ചുകൊണ്ട് നാളെ നമ്മൾ ആ ഐസിന്റെ വീഡിയോസ് ഇടുന്നുള്ളൂ പിന്നെ പറയാനുള്ള കാര്യം ഇതുപോലെ ട്രോളിൽ ഒന്നും നമുക്ക് വലിയ പ്രശ്നമുള്ള ഗ്യാസമുണ്ട് നമ്മൾ നമ്മുടേതായ വഴിക്ക് തന്നെ വീഡിയോ ഇട്ടുകൊണ്ട് പോകും ആരൊക്കെ ട്രോൾ ചെയ്യും ശരി എങ്ങനെയൊക്കെ ട്രോൾ ചെയ്യും ശരി ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അതായത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഗോപോ ക്യാമറോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ ഇനിയും വീഡിയോ ചെയ്തുകൊണ്ട് പോകും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ അടച്ചകത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലിസ്റ്റിലേക്ക് ചെയ്തേക്കാം അല്ലേ മറ്റൊരു സി ബാക്കി റെഡി കാണാം അഫ്സുലേ